ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ കാലമാണ്, നമ്മുടെ ഈ മാസഫലത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, എന്നാൽ പോലും നമുക്കെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഈ മാസത്തെ നമ്മുടെ നക്ഷത്രങ്ങൾക്ക് എന്താണ് അനുഭവങ്ങൾ ജ്യോതിഷവശ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഇടവമാസം 1-ാം തീയതിയാണ്. ഈ ഇടവമാസം 1-ാം തീയതി മുതലുള്ള ഇടവ 31 വരെയുള്ള 31 ദിവസത്തെ ഓരോ രാശിക്കാരുടെയും അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും എന്തൊക്കെയാണെന്നും അതിന് വേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ നമുക്കിതിൽ കൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ ഈ മേടക്കൂറുകാരാണ്, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴികക്കാർ. മേടക്കൂറുകാർക്ക് സൂര്യൻ 2-ാണ് നിൽക്കുക. മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം, ഈ ഇടവമാസം വളരെ അനുകൂലകരമായിരിക്കും. ഭാവിയിൽ അനുവർത്തിക്കേണ്ട പദ്ധതികൾക്കൊക്കെ രൂപം കൊടുക്കാൻ അനുയോജ്യമായിരിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇടവമാസം. അപ്രതീക്ഷിതമായിട്ട് ചില ചുമതലകളൊക്കെ നിറവേറ്റേണ്ടതായിട്ട് വരാം. അതിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടാവാം. പുതിയ പ്രണയബന്ധത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. സൗഭാഗ്യപൂർണമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ ഗ്രഹത്തിൽ നടക്കും. നമ്മുടെ സാമ്പത്തികസ്ഥിതി സാധാരണമായിട്ട് ഭവിക്കുകയും ചെയ്യും. പണത്തിൻ്റെ കുറച്ച് അഭാവമൊക്കെ നമ്മളിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അത് കാരണം ചില നമ്മുടെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ മുടക്കം വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ മേഖലയിൽ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ഏത് മത്സര പരീക്ഷയിലും അവർക്ക് നല്ല ഫലങ്ങളൊക്കെ നേടാൻ കഴിയുകയും ചെയ്യും. വിവാദ രംഗങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കണം. പലതരത്തിലും ചതി പറ്റാനുള്ള സാധ്യതയുള്ള ഒരു കാലം കൂടാണ്. വാക്കുകൾ ശത്രുക്കളാകാതെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ്. വാസസ്ഥലം മാറുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളം സമയം കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകാം. മാസത്തിൻ്റെ ഒരു 2-ാം പകുതിക്ക് ശേഷം നമ്മുടെ കണ്ണിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ വളരെയധികം കരുതലെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പൊതുവേ മേടക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. എന്നാലും 11-ാം ഭാവത്തിലെ വ്യാഴവും 2-ാം ഭാവത്തിലെ ബുധനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിത്തരും. ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ നല്ല ഗുണങ്ങളെ ചെയ്യും. മഹാദേവന് ജലധാര കൂവളം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അത് അഷ്ടോത്തരശതമാകാം, സഹസ്രനാമാവാം, ത്രിശതിയാവാം, എങ്ങനെ ആയാലും അഷ്ടോത്തരശതമായാൽ പോലും വളരെയധികം ഫലങ്ങൾ നൽകും. ജലധാര നടത്തുന്നതും വളരെ നല്ലതാണ്. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിലെ നിലവറപ്പായസം നിവേദിക്കുന്നത്, അതുപോലെ നൂറും പാലും നടത്തുന്നത്, ഭദ്രകാളിക്ക് കുമാർച്ചന നടത്തുന്നത്, അതുപോലെ കടും പായസം നടത്തുന്നത്, ഇതൊക്കെ വളരെ നല്ല ഗുണത്തെ നൽകും. പിന്നീട് ഈ കണ്ടകശനിക്ക് പരിഹാരമായിട്ട് ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ നീലാഞ്ജനം നടത്തുക. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ തുറക്കാത്ത അവസ്ഥയായതുകൊണ്ട് കഴിയുന്നത്ര പഞ്ചാക്ഷരമൊക്കെ ഇരുന്ന് ജപിക്കുന്നതും വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും. പിന്നീട് ഇടവക്കൂറുകാരാണ്. കാർത്തിക അവസാനത്തെ 3/4 നാഴിക, രോഹിണി, മകയിലും ആദ്യ പകുതിയുള്ള നക്ഷത്രക്കാരുടെയാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഈ ഇടവമാസം 1-ാം തീയതി മുതൽ സൂര്യൻ ജന്മക്കൂറിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മാസം നമുക്ക് ചില മോശ അനുഭവങ്ങളൊക്കെ നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ടാവാം. ചിലപ്പോൾ അത് നമ്മുടെ മനസ്സിനെ വളരെയധികം അസ്വസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ടാവും. വിവാദങ്ങളൊക്കെ ഒഴിവാക്കേണ്ട കാലമാണ്. നമ്മുടെ എതിരാളികളെ തോൽപ്പിക്കുന്നതിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കാനുള്ള സാധ്യതയുണ്ടാവാം. ആസൂത്രണം ചെയ്യാത്ത ഏതെങ്കിലും ചിലവുകൾ നമ്മുടെ സാമ്പത്തികവസ്ഥയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ നല്ലൊരു പ്രമോഷനോ മറ്റോ ലഭിക്കാൻ ഇടവക്കൂറുകാർക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. പണവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മാസം ലാഭകരമായിരിക്കും.
എടവ കൂറുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കാനിടയുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് മികച്ച ധാരണ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഈ സമയത്ത് പരമാവധി മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് നയപരമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. കഴിയുന്നതും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനും ത്വക്ക് രോഗമുണ്ടാകാനും വായിക്കകത്ത് വായ്പുണ്ണു പോലുള്ള രോഗമുണ്ടാകാനും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. പിന്നെ കോവിഡിൻ്റെ ഒരു കാലം കൂടാണ്. ജന്മത്തിൽ രാഹു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് ഇടവക്കൂറുകാർ. ഗണപതിക്ക് കരകമാല, നെയ്വിളക്ക്, അതുപോലെ മഹാദേവന് ജലധാരയും പൂവളമാല കൊണ്ട് പൂവളമാലയും ചാർത്തുക, മഹാവിഷ്ണുവിന് തുളസിമാല അർച്ചിക്കുക, പാൽപ്പായസ നിവേദ്യം നടത്തുക, സർപ്പങ്ങൾക്ക് നൂറും പാലും നിലവറപ്പായസമൊക്കെ നടത്തി പാടിക്കുക, ഇതൊക്കെ വളരെയധികം ഗുണം ചെയ്യും. പൊതുവേ ഈ രോഗശമനത്തിനായിട്ട് പഞ്ചാക്ഷര ജപം ഏറ്റവും നല്ല ഒരു പരിഹാരമാർഗ്ഗമാണ്. കഴിയുന്നത്ര നമശിവായ നിത്യവും ജപിക്കാനായിട്ട് ശ്രമിക്കണം. മിഥുനക്കൂറുകാരാണ്. മകയിര അവസാനത്തെ 30 നാഴിക തിരുവാതിര, പുണർന്നം ആദ്യത്തെ 45 നാഴികയുള്ള മിഥുനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. മിക്ക കാര്യങ്ങളിലും വിജയം ആവർത്തിക്കാൻ ഇടവരുന്ന കാലമാണ്. എതിരാളികളൊക്കെ കീഴടങ്ങുന്ന ഒരു സ്ഥിതി സംജാതമാവും. സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത ഈ മാസം നമുക്ക് കേൾക്കാനിടയുണ്ടാവും. ബിസിനസ്സിൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും. കൊറോണ ആയതുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. എന്നാൽ പോലും ഇവരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാർക്ക് ബിസിനസ് സംബന്ധമായിട്ട് ആനുകൂല്യാവസ്ഥ ജ്യോതിഷപരമായിട്ട് പറയാൻ കഴിയും. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത കണ്ടെത്താൻ കഴിയും. മാതാപിതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് ആശങ്കയുണ്ടാകാം. വൈകാരികത നമ്മളെ വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. നമ്മുടെ പുതിയ ആശയങ്ങൾ ജോലിയിലൊക്കെ വിലമതിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ചിന്താശേഷി വർദ്ധിക്കുന്ന കാലമായിരിക്കും. പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധിക്ഷേപകരവും പ്രവചനാതീതവുമായിട്ടുള്ള പെരുമാറ്റത്തെ നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടാനിടയില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഗ്നി, ആയുധം, വാഹനം ഇവ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷ്മത പാലിക്കേണ്ട കാലമാണ്. കുടുംബജീവിതത്തിൽ ദാമ്പത്യ കലഹം വരാതിരിക്കാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കുറച്ച് പഠന പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് നടക്കുന്ന കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അലർജി, വയറുവേദന, പ്രമേഹം, നേത്രരോഗങ്ങൾ, അപകടങ്ങൾ ഇവ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഗ്രഹത്തിലെ വിലയേറിയ സുഗന്ധവസ്തുക്കൾ, ഗ്രഹോപകരണങ്ങൾ, അതുപോലെ ഗ്രന്ഥങ്ങൾ ഒക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ടാകുന്ന കാലമാണ്. പൊതുവേ കുടുംബത്തിൽ സന്താനങ്ങളുമായിട്ടും ഭാര്യ ഭർത്തൃ സൗഹൃദവും കലഹം വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. ഗണപതിയെ വളരെയധികം പ്രസാദിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകണം. കരകമാല, കൊട്ടത്തേങ്ങ ഇതൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഐകമത്യ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ്. പിന്നീട് ശനിയാഴ്ച ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ്. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പാനക നിവേദ്യം നടത്തുന്നതും നല്ലതാണ്. ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലുമൊക്കെ നടത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ നൽകും. പിന്നീട് കർക്കിടകക്കൂറുകാരാണ്. ഇവർക്ക് പുണർന്നം അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് സൂര്യൻ ഇടവമാസത്തിൽ 11 കടക്കുന്ന കാലമാണ്. കാര്യസിദ്ധി, ഇഷ്ടലാഭം, ശരീരസുഖം, വിജയം,
സ്ഥാന നേട്ടം, ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കാം. വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണാൻ ഇടവരുന്ന കാലമാണ്. ആലോചിക്കാതെ ചെയ്ത കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ ഇടയുണ്ടാവും. ഊഹക്കച്ചവടത്തിലും ഏജൻസി ഏർപ്പാടുകളിലും ഒക്കെ പെട്ടിരിക്കുന്നവർക്ക് പുരോഗതി ദൃശ്യമാകുന്ന ഒരു കാലമായിരിക്കും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ഭാഗ്യം, കാര്യവിജയം, ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. സൂക്ഷിക്കണം, വിശ്വാസ വഞ്ചനയ്ക്ക് ഇടപഴകാതെ സൂക്ഷിക്കണം. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നത് നിമിത്തം പല അബദ്ധങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്തും മന്ത്രിമാർക്കും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ടാവും. നമ്മുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ പങ്കുചേരാൻ മറ്റുള്ളവരെ താല്പര്യം കാണിക്കുന്ന ഒരു കാലമായിരിക്കും. കുടുംബ നിക്ഷേപങ്ങളെ സംബന്ധിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. ആഘോഷിക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്താൻ ഞാൻ പറയുകയാണ്. ചെലവ് വർദ്ധിക്കാതിരിക്കാനും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാലയളവിൽ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച അവസരമൊക്കെ മുമ്പിൽ വന്ന് ലഭിക്കും. ജോലി സംബന്ധമായിട്ടുള്ള പ്രമോഷൻ പല കാരണങ്ങളാൽ കാലങ്ങളായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാലയളവിലത് നേടിയെടുക്കാൻ കഴിയാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇടവരാം. ചിലർക്ക് വീടോ വാഹനമൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ടാവാം. സംഭാഷണങ്ങളിൽ മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. അപ്രീതികരമായിട്ടുള്ള സംഭാഷണങ്ങളോട് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. പ്രണയ കലഹവും മനക്ലേശവും ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പൊതുവേ കുടുംബത്തിൽ സന്താനങ്ങളുമായിട്ടും ഭാര്യ ഭർതൃ സൗഹൃദം കലഹപ്രിയത്വമുള്ളതായിട്ടും വരാതെ സൂക്ഷിക്കണം. ആരോഗ്യപരമായിട്ട് ഉദര സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ദന്ത രോഗങ്ങൾ, വാതരോഗങ്ങൾ ഇതൊക്കെ കണ്ടാൽ ശ്രദ്ധിക്കണം. ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ നല്ലൊരു പരിഹാരമാണ്. ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന കഴിപ്പിക്കുന്നത് നല്ലതാണ്. വിഷ്ണുക്ഷേത്രത്തിലെ നെയ്വിളക്ക്, തുളസിമാല, മഹാദേവനെ കൂവളമാല ധാര, പുഷ്പാഞ്ജലി ഇതൊക്കെ വളരെ നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലെ കടുംപായസം നിവേദിക്കുന്നതും വളരെ ഗുണം ചെയ്യും. പിന്നെ കണ്ടകശനിയുള്ളതുകൊണ്ട് ശനിയാഴ്ച ശാസ്താവിന് എള്ളുപായസമോ നീരാജനോ ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നീട് ചിങ്ങക്കൂറുകാരാണ്. മകം പൂരം ഉത്രത്തിലെ ആദ്യത്തെ 15 നാഴികക്കാരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് അവരുടെ 10 ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത്. കാര്യസിദ്ധി, ഇഷ്ടലാഭം, ശരീരസുഖം, ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിയുക, ഇതൊക്കെ നടക്കുന്ന കാലമാണ്. ബന്ധുമിത്രാദികളുമായിട്ട് കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത ആവശ്യമായിട്ട് വരുന്ന കാലമാണ്. വരുമാനം വർദ്ധിക്കാനിടയുണ്ടെങ്കിലും ചെലവും അതുപോലെ ഉയരുന്ന കാലമാണ്. പണവുമായിട്ട് ഒരു തരത്തിലുള്ള ടെൻഷനും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതിന് തക്കവണ്ണമുള്ള പണം നമുക്ക് വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുത വളരെയധികം വർദ്ധിക്കാനിടയുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ട കാലമാണ്. ഈ സമയം ജോലിക്കാര്യത്തിൽ പ്രത്യേകിച്ച് വളരെയധികം തിരക്കുള്ള ഒരു സമയമായിരിക്കും. ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന കാലമായിരിക്കും. നിങ്ങളുടെ വലിയ ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കേണ്ട കാലമാണ്. കഠിനാധ്വാനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് കാര്യമായ ലാഭം നേടാൻ കഴിയുന്ന കാലഘട്ടമായിരിക്കാൻ ഇടയുണ്ട്. ഊഹക്കച്ചവടത്തിലും ഏജൻസി ഏർപ്പാടുകളിലുമൊക്കെ ചെറിയ പുരോഗതിയൊക്കെ ദൃശ്യമാകാനിടയുണ്ട്. എന്നാലും അഗ്നി, ആയുധം, വാഹനം ഇവ വളരെയധികം സൂക്ഷിക്കണം. കാര്യം അതിൽ നിന്നും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അകന്നിരുന്ന ദമ്പതിമാരെ ഒരുമിച്ച് കഴിയാനുള്ള അവസരം ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് നേരിയ പഠന പുരോഗതി ഉണ്ടാകാം. മുൻകോപ നിമിത്തം ഗ്രഹത്തിലെ ചെറിയ കലഹങ്ങളൊക്കെ വന്നു ഭവിക്കാനും സാധ്യതയുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലാഗ്രഹിച്ചാൽ പ്രവൃത്തി ഗുണം
കിട്ടാനുള്ള സാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനിടയുണ്ട്. സ്ഥാനമാനങ്ങൾ കിട്ടാനും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് കിട്ടാനുമുള്ള സാധ്യത ഉണ്ടാവാം. അതുപോലെ പ്രേമകാര്യങ്ങളിൽ നല്ല പുരോഗതി അനുഭവപ്പെടുന്ന കാലമായിരിക്കും. ആകസ്മികമായിട്ടൊരു ദിനം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവ്യക്തിയെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അലർജി, പനി, അതുപോലെ വീഴ്ച, അപകടം തുടങ്ങിയവയും ശ്രദ്ധിക്കണം. വടമാല ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതിക്ക് ഗണപതി ഹോമം ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുന്നതും നല്ലതായിരിക്കും. ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. സപ്പക്കാവുകളിൽ നൂറും പാലും സമർപ്പിക്കുന്നത് നല്ലതാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്തുന്നതും പായസം നിവേദിക്കുന്നതും വളരെ നല്ല ഫലത്തെ നൽകും. കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതിയിലുള്ളവർക്ക് ഒൻപതാം ഭാവത്തിലേക്ക് സൂര്യൻ കടക്കുകയാണ്. കന്നിക്കൂറുകാർക്ക് ബുധൻ, ശുക്രൻ എന്നിവരുടെ നല്ല അനുഗ്രഹം ലഭിക്കുന്ന കാലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവാം. പുതിയ സംരംഭത്തിൽ നിന്ന് മാറി നിൽക്കുക. ബിസിനസ് കൈകാര്യം ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യത വരാം. ആരുടെയെങ്കിലും മധ്യസ്ഥതയിലൂടെ മോശം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ പ്രണയം, ഉല്ലാസം, പൊതുപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സമയം ധാരാളം ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാനുള്ള അവസരം ഉണ്ടാകാനിടയുണ്ട്. പുതിയ ആരാധകരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അനുമോദനങ്ങളും പ്രശംസകളും യഥേഷ്ടം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. ചൊവ്വ അനുകൂലമല്ലാത്തതുകൊണ്ട് സാഹസ്യ വിനോദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ഭൂമി ഇടപാടുകളിൽ കാര്യതടസ്സം അനുഭവപ്പെടാനും ഇടയുണ്ട്. അമിത ആത്മവിശ്വാസം ഒരു കാര്യത്തിലും എടുക്കരുത്. കഴിയുന്നതും ആരോടും തർക്കിക്കാൻ പോകാതിരിക്കുക. കുടുംബത്തിൽ പലതരത്തിലും കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭവനമാറ്റം, വീടിൽ നിന്നും മാറി താമസിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുടെ ഇണങ്ങാത്ത വാക്കുകളും പ്രവൃത്തികളും നിമിത്തം പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കാനിടയുണ്ടാവും. സ്ത്രീ പുരുഷ സൗഹൃദം അപകീർത്തി വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. ശത്രുക്കളുമായിട്ടുള്ള മത്സരങ്ങളിൽ വിജയം ഉണ്ടാകാനിടയുണ്ട്. ജാമ്യ വ്യവസ്ഥകളിൽ നമ്മൾ ഇടപെടുന്നത് ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേരിയ പുരോഗതി, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടെന്നാലും ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശ്രമങ്ങൾക്കനുസരിച്ച് തൊഴിൽ ലഭിക്കാനിടയുണ്ട്. നന്നായിട്ട് ശ്രമിക്കുക. ആരോഗ്യപരമായിട്ട് നേത്രരോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സർജറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഗണപതി ഭഗവാനെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും കർമാല ചാർത്തുന്നതും നല്ലതാണ്. അതുപോലെ നാരങ്ങാമാല ചാർത്തുന്നതും നല്ല അനുകൂല ഫലം നൽകും. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച നെയ്വിളക്ക്, തുളസിമാല തുടങ്ങിയവയൊക്കെ നടത്തുന്നതും നല്ലതാണ്. മഹാദേവന് പിറകു വിളക്ക്, കൂളത്തലമാല, അതുപോലെ ജലധാര, ഇതൊക്കെ നല്ല അനുഭവങ്ങളെ നൽകും. പിന്നീട് ചൊവ്വയെ പ്രീതിപ്പെടുത്താനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നിവേദിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് തുലാക്കൂറുകാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖ ആദ്യത്തെ 45 തുലാക്കൂറുകാർക്ക് സൂര്യന് 8 ഭാവത്തിലേക്ക് വരിക. തുലാൻ രാശിയിൽ ജനിച്ചവർ ഈ മാസവും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നേറേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങളെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ നമ്മൾ പ്രധാന പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ. സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പുരോഗതി കിട്ടാൻ സാധ്യതയുണ്ട്. പലതരത്തിലും ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള ഇടയുണ്ട്. പക്ഷേ ഉടൻ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളിൽ വളരെ ക്ഷമയോടിരിക്കേണ്ടത് ആവശ്യമാണ്. വാഹന യോഗമുള്ളതുകൊണ്ട് വാഹനം പഴയത് മാറ്റിയിട്ട് പുതിയത് വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനിടവരികയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതിലൊരു കാര്യ വിജയം ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭവനവാഹന വായ്പകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേഗം അത് നേടിയെടുക്കാൻ സാധിക്കും. വാതകം, ആരോഗ്യം, വാഹനം, ആയുധം, അഗ്നി,
ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് നേരിയ പഠന പുരോഗതിയൊക്കെ കിട്ടാം, വിലയേറിയ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യതയുള്ള കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിലൊക്കെ വിജയം കിട്ടാനിടയുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അവിവാഹിതർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത കേൾക്കാൻ ഇടവരാം. പ്രേമകാര്യങ്ങളിൽ ചില അസ്വസ്ഥതകളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. പുതിയ സൗഹൃദങ്ങളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകാം. തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം അകൽച്ച അനുഭവിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വാക്കു തർക്കങ്ങളിൽ കലഹങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക. കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാനിടയുണ്ട്. ആരോഗ്യപരമായിട്ട് വീഴ്ച, ഒടിവ്, ചതവ്, അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾ, ഓപ്പറേഷന്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഗണപതി ഭഗവാന് ഗണപതി ഹോമം വളരെ പ്രധാനമാണ്. പക്കപ്പുറനാളിൻ്റെ അന്നെങ്കിലും ഗണപതി ഹോമം കഴിപ്പിക്കുക, അതുപോലെ കരകഹോമം നടത്തുന്നതും നല്ലതാണ്. നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങും വളരെ നല്ല അനുഭവത്തെ നൽകും. മഹാദേവനെ നമ്മൾ ക്ഷീരധാര പാലഭിഷേകം നടത്തുക, അതുപോലെ കൂവളം കൊണ്ട് മാല ഉണ്ടാക്കി സമർപ്പിക്കുന്നതും നല്ലതാണ്. നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകം നടത്തി മഞ്ഞപ്പൊടിയും പൂക്കലയും സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ്. ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും നല്ല ഫലത്തെ നൽകും. പിന്നീട് വൃശ്ചികക്കൂറുകാരാണ്. വിശാഖം അവസാനത്തെ 15 നാഴിക, അനിഴം തൃക്കേട്ട, ഈ നക്ഷത്രത്തിൽപ്പെട്ട വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ 7 ഭാവത്തിലാണ് നടക്കുക. ഈ ഒരു ഭാവം അസുഖം, വയറുവേദന, യാത്ര ഇതിനെയൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ മാസത്തിൻ്റെ 2 പകുതിയിൽ കാര്യങ്ങൾക്ക് കുറച്ച് വേഗത കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. കുടുംബത്തിൽ ചെറിയ ദുഃഖങ്ങൾ വന്നുഭവിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവാം. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽഭാഗ്യം ഉണ്ടാകാം. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലകളിൽ ദൂരയാത്രകൾ ചെയ്യാനുള്ള സാഹചര്യം വന്നുഭവിക്കാം. തൊഴിൽ ഗുണം വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാം. ഈ സമയത്ത് പരമാവധി മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് നയപരമായിട്ട് പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. കഴിയുന്നതും ഈ വാഗ്വാദങ്ങളിലൊന്നും ഇടപെടാതെ നമ്മൾ ഒതുങ്ങി മാറിയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും. ശുക്രനും ചൊവ്വയും അനുകൂലമായതുകൊണ്ട് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ കുടുംബപരമായിട്ടുള്ള മംഗളകർമ്മങ്ങളിൽ നിന്നോ ഒരു കാരണവശാലും നമ്മൾ വിട്ടുനിൽക്കണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. സന്താനങ്ങളിൽ നിന്നും ചില എഴുത്തുകൂട്ടുകളിൽ നിന്നുമൊക്കെ നമുക്ക് സന്തോഷം ലഭിക്കാൻ സാധ്യത വരും. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല ആലോചനകളൊക്കെ വന്നു ചേരാം. കുടുംബജീവിതത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. വീട്ടിലൊരു തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പ്രണയകാര്യങ്ങളിൽ കുറച്ചൊരു മന്ദത യുവാക്കൾക്ക് അനുഭവപ്പെടുന്ന കാലമാണ്. ഇച്ഛാഭംഗം, മനക്ലേശം ഇവ തീവ്രമായിട്ട് ഉണ്ടാകാവുന്ന ഒരു കാലമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ടായിരിക്കും അനുഭവങ്ങൾ വന്നു ചേരുന്നത്. അതൊരു മനഃപ്രയാസം ഉണ്ടാക്കും. കലാകാരന്മാർ കൂടുതൽ സൂക്ഷിക്കേണ്ട കാലമാണ്. വനിതകളും കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ട കാലമാണ്. അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ ഉലയാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട കാലമാണ്. നിങ്ങളുടെ ലഗ്നരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ട് രോഗദുരിതങ്ങളൊക്കെ നമ്മളെ കൂടുതൽ അലട്ടാൻ സാധ്യതയുണ്ട്. ENT സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അലർജി, വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മൃത്യുഞ്ജയ ഹോമം തന്നെ നടത്താൻ കഴിയുന്നവർ മൃത്യുഞ്ജയ ഹോമം നടത്തുക, ഗണപതിക്ക് കരകഹോമം കഴിക്കുക, അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ പുള്ളുവമ്പാട്ട് നടത്തുക, നിലവറ പായസം നടത്തിക്കുക, അതൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്കും തുളസിമാലയും തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഒരു പരിഹാരമായിരിക്കും. പിന്നീട് ധനുക്കൂറുകാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തിലെ 15 നാഴിക, ഇവരെയൊക്കെ സൂര്യൻ 6 ഭാവത്തിലാണ് വരിക. ഈ 6 ഭാവം കൊണ്ട് കാര്യജയം, ആരോഗ്യം,
സ്ഥാനനേട്ടം, കിട്ടാനുള്ള പണമൊക്കെ തിരിച്ചു കിട്ടുക, ഇതൊക്കെ സാധ്യതയുള്ള കാലമായിരിക്കും. വരവിനേക്കാൾ കുറച്ച് ചെലവ് വർദ്ധിക്കുന്ന കാലമായിരിക്കും. ധനുരാശി ജനിച്ചവർക്ക് ഈ മാസം കുറച്ച് ശ്രദ്ധിച്ച് ചുവട് വെച്ചാലേ വളരെയധികം ഭാഗ്യം ഉണ്ടാക്കാൻ കഴിയും. വീട്ടുകാര്യങ്ങളും തൊഴിൽ കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥ ചിലപ്പം ഉണ്ടാകാം. ഇതിലേതാണോ അത്യാവശ്യമായി ചെയ്യേണ്ടത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, ആവശ്യം രണ്ടാമത്തേക്ക് മാറ്റിവെക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ ഒരു നഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കാൻ പറ്റും. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് സേവ പിടിക്കുന്നതും അധികാരികളെ പുകഴ്ത്തുന്നതുമൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വേണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നേരെ തിരിച്ച് വിപരീതമായിട്ടുള്ള ഫലം നമുക്ക് ഉണ്ടാക്കിത്തരാനുള്ള സാധ്യതയുണ്ട്. പല ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലും നമുക്ക് തെറ്റുകൾ ചെയ്യാൻ ഇടവരുത്തുന്ന ഒരു കാലമാണ്, സൂക്ഷിക്കണം. സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ വളരെയധികം ശ്രദ്ധിച്ചുള്ള സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അപകടം വലിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിൽ കുറച്ച് പുരോഗതിയൊക്കെ ഉണ്ടാവാം. ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പുരോഗതി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആത്മസുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാൻ ഇടവരാം. നമ്മൾ ഈ സമയത്ത് നാൽക്കാലികൾ അഗ്നി ഇതിൽ നിന്നൊക്കെയുള്ള ആപത്തുകൾ വരാതെ സൂക്ഷിക്കണം. അതുപോലെ മുൻകോപം നമുക്ക് വർദ്ധിക്കുന്ന ഒരു കാലമാണ്, അത് വളരെയധികം ശ്രദ്ധിക്കണം. ക്ഷമാശീലം മുന്നോട്ട് കൊണ്ടുവരണം. തൊഴിൽ മേഖലകളിലെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി വരുത്താനൊക്കെ ചിലപ്പോൾ ഇതിടയുണ്ടാക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട കാലമാണ്. വിലയേറിയ സാധനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വെക്കണം. കളവ് പോകാനുള്ള സാധ്യതയുള്ളൊരു കാലമാണ്. സർക്കാർ കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും മുൻകോപവും ഒക്കെ ഉണ്ടായിട്ട് പഠനത്തിൽ ഉഴപ്പുന്ന ഒരു കാലഘട്ടമാവാം. സംഗീതരംഗത്തും ഗായകർക്കും മറ്റ് കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്കും ഈ പുരോഗമനമുള്ള ഒരു കാലമാണ്. അവർക്ക് പുതിയ അവസരങ്ങളൊക്കെ മുമ്പിലുണ്ടാവാം. പുതിയ ആശയങ്ങൾ കർമ്മ മേഖലകളിലൊക്കെ നടപ്പാക്കുന്ന കാലമായിരിക്കും. വിവാഹം നിശ്ചയിച്ച യുവതി യുവാക്കൾക്ക് നിശ്ചയിച്ച വിവാഹം മാറ്റം വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. നിങ്ങളുടെ പ്രണയകാര്യങ്ങളിലൊക്കെ പുരോഗതി അനുഭവപ്പെടാം. ഉദ്ദേശിക്കുന്ന വിധത്തിൽ വിവാഹാദികാര്യങ്ങളൊക്കെ ഉള്ളത് സഫലമായി തീരാനുള്ള സാധ്യതയുണ്ട്. ദീർഘനാളത്തെ പ്രേമബന്ധങ്ങളൊക്കെ പൂവണിയാനുള്ള ഒരു സാധ്യത ഈ മാസം ഉണ്ടാകാം. വരാനിരിക്കുന്ന ദിനങ്ങൾ സന്തോഷത്തിൻ്റേതായിട്ടാണ് എവർക്ക് കാണുക. ആരോഗ്യപരമായിട്ട് മൂത്രാശയ രോഗങ്ങൾ, ENT രോഗങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക, ദേവിക്ക് ചൊവ്വാഴ്ച നാരങ്ങാദീപം കത്തിക്കുക, ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക. കാര്യം ഏഴശനിയാണ്, എള്ളുപായസം കഴിപ്പിക്കുന്നതും നല്ലതാണ്. ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് മകരക്കൂറുകാരാണ്. ഉത്രാടം അവസാനത്തെ 45 തിരുവോണം അവിട്ടം ആദ്യ പകുതിയുള്ള മകരക്കൂറുകാർക്ക് സൂര്യൻ 5 ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾക്കാണ് സാധ്യത. സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് പരമാവധി ശ്രമിക്കണം. ഏഴശനി കാലം കൂടാണ്, ജന്മശനിയാണ് മകരക്കൂറുകാർക്ക്. അതിനായി നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിരോധം, ശത്രുശല്യം, ധനനാശം എന്നിവയൊക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ നമ്മൾ കൂടുതൽ കരുതൽ കാണിക്കേണ്ട കാലമാണ്. ബിസിനസ്സിൽ നിങ്ങളോട് യോജിക്കുന്നവരുമായിട്ട് പങ്കാളിത്തം ഉണ്ടാക്കുന്നത് ലക്ഷ്യം നേടാൻ സഹായിക്കും. വളരെ പ്രധാനപ്പെട്ട ബിസിനസ് കൂടിയാലോചനകൾക്കും ലാഭകരമായ കരാറുകളിൽ ഏർപ്പെടാനും ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കാൻ ഇടയുണ്ട്. ജോലിക്കയറ്റത്തിന് ശ്രമിക്കാവുന്ന ഒരു കാലമാണ്. അന്തസ്സുള്ള പുതിയ പല ചുമതലകളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം. ശത്രുശല്യം വളരെയധികം ഉണ്ടായാലും അത് യഥാവിധി പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കഴിയുന്നതും കൂടുതൽ ശ്രദ്ധിക്കണം. ഗ്രഹത്തിലെ കലഹങ്ങളുണ്ടാകാം. വിട്ടുവീഴ്ച മനോഭാവം നിമിത്തം ഗ്രഹാന്തരീക്ഷം ശാന്തമാക്കി നിർത്താനായിട്ട് കഴിയും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. വിദേശ രാജ്യത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചാൽ ആ പ്രയത്നത്തിന് ഈ മാസം ചിലപ്പോൾ ഫലമുണ്ടാകാം. ഭവനമാറ്റം ആഗ്രഹിക്കാൻ ആ കാര്യത്തിലും വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്
സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ നേതൃസ്ഥാനം വഹിക്കാനുള്ള ഇടയുണ്ടാവും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉന്നതരുടെ സഹായം ലഭിക്കുന്ന കാലമായിരിക്കും. ധനഭാഗ്യം, ഉല്ലാസയാത്രകൾക്ക് അവസരം, രാഷ്ട്രീയ രംഗത്തും മന്ത്രിമാർക്ക് ഏർപ്പെടുന്ന എല്ലാ രംഗത്തും ബഹുമതി കരസ്ഥമാക്കാനുള്ള സാധ്യതയുണ്ടാവും. ആരോഗ്യപരമായിട്ട് വാതരോഗം, വീഴ്ച, മുറിവ്, ചതവ്, അലർജി, കഫസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ഗണപതി ഹോമം കഴിപ്പിക്കുകയും കർഗമാല സമർപ്പിക്കുകയും കർഗ ഹോമം നടത്തുകയും ചെയ്യുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ശിവന് മുത്തിഞ്ചി പുഷ്പാഞ്ജി കഴിപ്പിക്കുക, ജലധാര കഴിപ്പിക്കുക, കൂവള മാല ചാർത്തുക, ഇതൊക്കെ കൊണ്ട് വളരെയധികം ഗുണം ചെയ്യും. ജന്മശനി ആയതുകൊണ്ട് ശാസ്താവിന് നീരാഞ്ജനമോ എള്ളുപായസമോ നടത്തുന്നതും ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രം ധരിക്കുന്നതും നിത്യവും പഞ്ചാക്ഷരം ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ശനിയാഴ്ച വ്രതം എടുക്കാൻ കഴിയുന്നവർക്ക് ശനീശ്വര വ്രതം ശനിയാഴ്ച എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് കുംഭക്കൂറുകാരാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി ആദ്യത്തെ 45 നാഴികയുള്ള കുംഭക്കൂറുകാർക്ക് സൂര്യൻ 4 ഭാവത്തിലേക്കാണ് വരിക. ശരീരസുഖം കുറയ്ക്കുന്ന കാലമാണ്. കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരാൻ സാധ്യത വരും. കുംഭരാശിയിൽ ജനിച്ചവർ പല കാര്യങ്ങളിലും അതീവമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഏഴ് ശനിയൊന്നും കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ ഈ മാസം യോജിച്ചതല്ല. അശ്രദ്ധമായിട്ട് തൊഴിൽ കൈകാര്യം ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തൊഴിലിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ശുക്രന് അനുകൂലമായിട്ട് നിൽക്കുകയും വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് സഹപ്രവർത്തകരുടെ സഹകരണവും ധനപരമായിട്ട് ചെറിയ ഉന്നതിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കരിയറിൽ പ്രതീക്ഷിച്ച ഫലങ്ങളൊക്കെ കൈവരിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ സാധ്യതയുള്ള കാലമാണ്. മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന ഒരു കാലമായിരിക്കും. കുടുംബജീവിതം കുറച്ച് സന്തോഷകരമായിട്ട് മാറുന്ന കാലമായിരിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. മുൻകാലങ്ങളിൽ നടത്തിയ ശ്രമങ്ങൾക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ ആളുകളുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അത് ബിസിനസ്സിനെ കുറച്ച് വളർത്താൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം മോശമാകുന്ന കാലമാണ്, അത് ശ്രദ്ധിക്കണം. ശയനസുഖം, ധനധാന്യ സൗഭാഗ്യം, ബന്ധുഗുണം ഇവയൊക്കെ അനുഭവപ്പെടുന്ന കാലമായിരിക്കും. കുടുംബസ്വത്ത് തർക്കത്തിൽ പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ മാസമുണ്ട്. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുണ്ടെങ്കിൽ അത് അപകീർത്തി വരുത്താൻ ഇടയുള്ള കാലമാണ്. അകന്നിരുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ ഇടവരാം. അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ചില അത്യാഹിത ഘട്ടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിലും ഏജൻസി ഏർപ്പാടുകളിലും പുരോഗതി ദൃശ്യമാകുന്ന കാലമാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന കാലമായിരിക്കും. ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചാൽ കാര്യവിജയവും ധനലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലകളിലെ അധികാര പദവികളൊക്കെ വന്നു ചേരാം. തൊഴിൽ രംഗത്ത് ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്താനുള്ള അവസരം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേരിയ പുരോഗതി ഉണ്ടാവാം. മുൻകോപം നിമിത്തം ഗ്രഹത്തിലെ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും കുടുംബജീവിതത്തെ അത് ബാധിക്കാൻ സാധ്യതയില്ല. ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പുരോഗമനം പ്രേമകാര്യങ്ങളിൽ യുവാക്കൾക്കുണ്ടാകാം. നൂതനമായിട്ടുള്ള ഒരു പ്രേമബന്ധം യുവാക്കളിൽ ഉടലെടുക്കാനുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. ജീവിതത്തിൽ അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമായിരിക്കും ഇത്. സ്ത്രീകൾക്കും ആനന്ദകരമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ രൂപപ്പെടും. ആരോഗ്യപരമായിട്ട് ENT രോഗങ്ങൾ, കഫരോഗങ്ങൾ, രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ കണ്ടാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഗണപതി ഹോമം നടത്തിക്കുക, അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഗണപതിക്ക്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക് നടത്തി തുളസിമാല ചാർത്തി അർച്ചനകൾ നടത്തുന്നതും നല്ലതാണ്. അതുപോലെ ആയില്യം നാളിലെ നാഗരാജാവിന് ഇളനീരുകൊണ്ട് അഭിഷേകം കഴിപ്പിച്ച് മഞ്ഞപ്പൊടി പൂക്കല ഇതൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ശനീശ്വര വ്രതം അനുഷ്ഠിക്കുന്നത് ഏഴ് ശനിയുടെ ദുരിതത്തെ കുറയ്ക്കും. ശനിയാഴ്ച ശാസ്താവിന് എള്ളുപായസം നീരാജന ഇതൊക്കെ നടത്തുക. അതുപോലെ നീലയോ കറുപ്പോ വസ്ത്രധാരണവും വളരെ ഗുണപ്രദമായിരിക്കും. പിന്നീട് മീനക്കൂറുകാരാണ്. പൂരുട്ടാതി അവസാനത്തെ 15 നാഴിക, ഉത്രിട്ടാതി ഇരേവതി. ഈ നക്ഷത്രത്തിൽപ്പെടുന്ന മീനക്കൂറുകാർക്ക് 3 ഭാവത്തിലേക്കാണ് സൂര്യൻ എത്തുക.
സ്ഥാനമാനം, ശത്രുനാശം, ആരോഗ്യം ഇതൊക്കെ അനുഭവപ്പെടുന്ന കാലമായിരിക്കാം. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമായിരിക്കും. അപരിചിതരുടെ പക്കൽ നിന്നും ധനമോ സമ്മാനങ്ങളോ സ്വീകരിക്കരുത്. തേൻ പുരട്ടിയ വാഗ്ദാനങ്ങളിലൊന്നും നിങ്ങൾ വീണു പോകാൻ പാടില്ല. ആത്മാർത്ഥമായിട്ടായിരിക്കില്ല അവരുടെ സമീപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഈ മാസം നല്ലതല്ല. വിവാഹിതരെ പങ്കാളിയുമായിട്ട് വാക്കുതർക്കത്തിന് അവസരം കൊടുക്കാതെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ മാസം വളരെ നല്ലൊരു സമയമായിരിക്കും. ജോലി സംബന്ധമായിട്ട് ഈ സമയത്ത് സഹപ്രവർത്തകരുമായിട്ടുള്ള അടുപ്പം വളരെ മികച്ചതായിരിക്കും. നിങ്ങളുടെ കോപവും പരുഷതയും നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. തീർപ്പ് കൽപ്പിക്കാത്ത ഏതെങ്കിലും നിയമക്കേസിൽ വിജയിക്കാൻ സാധ്യതയുള്ള കാലമാണ്. വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിൽ പുതിയ ഒരു ഊർജം നമുക്കുണ്ടാകുകയും ബന്ധങ്ങളിലൊക്കെ പ്രയോജനകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. മുൻകോപം, മറവി, അലസത ഇവ വർദ്ധിക്കുന്ന കാലമാണ്. ആയുധം, വാഹനം, അഗ്നി ഇതിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ വരാതെ സൂക്ഷിക്കണം. നിയമ നടപടികൾ സൂക്ഷിക്കേണ്ട കാലമാണ്. തൊഴിൽ പ്രശ്നങ്ങളിൽ ചില സമയത്തൊക്കെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ഉറപ്പിച്ച യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം ഉണ്ടാകാതെ സൂക്ഷിക്കണം. വിവാദ രംഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേരിയ പുരോഗതി ഉണ്ടാകാം. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുള്ളത് മാറ്റിയില്ലെങ്കിൽ അത് കുട്ടികൾക്ക് മനോവിഷമത്തിനിടയാകും. കർമ്മ മേഖലകളിൽ അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. മിക്ക പ്രതിസന്ധികളെയും ദൈവാനുഗ്രഹം കൊണ്ട് പൂർണ്ണമായിട്ടും മറികടക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ഗ്രഹത്തിൽ സന്താനങ്ങളുമായിട്ടും ഭാര്യാഭർത്താക്കന്മാരുമായിട്ടും കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക. പ്രണയകാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ചിലർ പ്രണയത്തിൽ നിന്നും പിൻവാങ്ങാനുള്ള സാധ്യത ഉണ്ടാവാം. നിശ്ചയദാർഢ്യമുള്ളവർ മാത്രമേ പ്രേമവിഷയങ്ങളിൽ കൂടുതൽ മുമ്പോട്ട് പോകാവൂ. അതായിരിക്കും നല്ലത്. പ്രേമവിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. അത് ഈ ബന്ധത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥത, കലഹങ്ങൾ ഇതൊക്കെ സാധ്യതയുള്ള കാലമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് നേത്രരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, തകർച്ചപ്പനി, അലർജി ഇത് ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക. അത് മുത്തിക്ക് പുഷ്പാഞ്ജലിയാവാം, കൂവളമാലയാവാം, അർച്ചനകളാവാം ഒക്കെ നടത്തുക. അതുപോലെ ഗണപതിക്ക് കറുകമാല ചാർത്താം, ഗണപതി ഹോമം കഴിപ്പിക്കാം. മഹാവിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല ഇതൊക്കെ നടത്തുന്നതും നല്ലതാണ്. അതുപോലെ ദേവിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുഞ്ഞുമാർച്ചന നടത്തുന്നതും വളരെ നല്ല ഫലങ്ങളെ നൽകും. എന്തായാലും ഈ കൊറോണ കാലം എന്ന് പറയുന്നത് വളരെയധികം എല്ലാവർക്കും വളരെ വിഷമ കാലഘട്ടമാണ്. എന്തായാലും എൻ്റെ ആ കഴിഞ്ഞ വീഡിയോ കണ്ട് അതിൽ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടവർക്കും അദ്ദേഹത്തിന് ആവശ്യത്തിന് കഴിവുള്ള രീതിയിലുള്ള ധനസഹായവും കാര്യങ്ങളും ഒക്കെ ചെയ്തവർക്കും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് നമ്മുടെ ഇന്ന് നമ്മൾ പറഞ്ഞത് പൊതുവായ ഫലങ്ങളാണ്. കാര്യം ഈ രാശിക്കാർക്ക് ഈ ഒരു മാസം അനുഭവിക്കാൻ കഴിയുന്ന പൊതുവായ ഫലങ്ങൾ. എന്നാൽ ഈ പറഞ്ഞ ഗ്രഹനിലപ്രകാരം വ്യത്യാസങ്ങളുള്ളവർക്ക് നല്ല നല്ല ഫലങ്ങളും ചിലർക്ക് ദോഷഫലങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള ഇടയുമുണ്ട്. എന്തായാലും ആ ദശാകാലങ്ങളൊക്കെ മനസ്സിലാക്കി അതാത് വഴിപാടുകളൊക്കെ കഴിച്ചു പോയാൽ അതിൻ്റെ ദുരിതം അനുഭവിക്കാതിരിക്കാൻ ഇടയുണ്ടാവും. എന്തായാലും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ ഭഗവാൻ കാത്തോളട്ടെ. ഭഗവാനെ ഞാൻ വേണ്ടവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആയുധ ആരോഗ്യ സൗഖ്യം ഉണ്ടാകാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.